നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച നടക്കും. വാരാണസിയിൽ മോദിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആഘോഷമാക്കാൻ പോവുകയാണ് BJP. ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി വ്യാഴാഴ്ച വാരാണസിയിൽ മോദിയുടെ റോഡ് ഷോ നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയും വിപുലമായ പരിപാടികളാണ് BJP സംഘടിപ്പിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കാണ് റോഡ് ഷോ നടക്കുക. BHU നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ 7 കിലോമീറ്റർ പിന്നിട്ട് ദശാശ്വമേധ ഘട്ടിൽ അവസാനിക്കും. കടുത്ത മത്സരമാണ് UPയിലെ വാരാണസിയിൽ നടക്കാൻ പോകുന്നത്. പാർട്ടി പ്രവർത്തകരിലും ജനങ്ങളിലും വർണ്ണാഭമായ റോഡ് ഷോയിലൂടെ ആവേശം നിറയ്ക്കാനാണ് മോദിയുടെയും BJPയുടെയും ശ്രമം. മോദിയുടെ തട്ടകമാണ് വാരാണസി. 2001 മുതൽ 2014 വരെ മോദി വാരാണസിയിൽ അജയനായി നിന്നു. തിരഞ്ഞെടുപ്പുകളിലെല്ലാം മോദി തന്റെ ശക്തി പ്രകടിപ്പിക്കുന്നത് വാരാണസിയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ്. പ്രധാനമന്ത്രി പദത്തിൽ വരെ മോദി എന്ന നേതാവിനെ കൊണ്ടെത്തിച്ചതും വാരാണസിയിലെ ജനങ്ങളാണ്. എന്നാൽ ഇപ്പോൾ വാരാണസിയുടെ നായകനായ മോദിക്കെതിരെ കോൺഗ്രസിന്റെ നായിക പ്രിയങ്ക ഗാന്ധി പ്രതിനായികയായി വരുമെന്ന വാർത്തകൾ വരുന്നുണ്ട്. എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്ന് കോൺഗ്രസ് ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല. സസ്പെൻസ് നിലനിൽക്കട്ടെ എന്നാണ് പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പത്രിക നൽകാനുള്ള അവസാന ദിവസമായ 29 വരെ കാത്തിരിപ്പ് നീണ്ടേക്കാം. പ്രിയങ്ക ഇപ്പോൾ പ്രചാരണം നടത്തുന്ന കിഴക്കൻ UPയിൽ തന്നെയാണ് വാരാണസി. പത്രിക നൽകണമെങ്കിൽ 29 രാവിലെ എത്തുകയേ വേണ്ടൂ. പ്രിയങ്ക മത്സരിക്കേണ്ടെന്നും പ്രചരണത്തിന് നേതൃത്വം നൽകിയാൽ മതിയെന്നുമായിരുന്നു മുൻ തീരുമാനം. സോണിയാഗാന്ധിക്കും ഇതായിരുന്നു അഭിപ്രായം. എന്നാൽ എന്തുകൊണ്ട് വാരാണസിയിൽ മത്സരിച്ചുകൂടാ എന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ടത് പ്രിയങ്ക തന്നെയാണ്. മോദിക്ക് 100% സാധ്യതയുണ്ടെങ്കിലും പ്രിയങ്കയുടെ വരവ് മോദി പ്രഭാവത്തിന്റെ തീവ്രത കുറയ്ക്കുമെന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത്. അതേസമയം സമാജ്വാദി പാർട്ടി ഇവിടെ ശാലിനി യാദവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുൻ രാജ്യസഭാ ഉപാധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായ ശ്യാംലാൽ യാദവിന്റെ മരുമകളാണ് ശാലിനി. ശാലിനിയും ഭർത്താവ് അരുണും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട് സമാജ്വാദി പാർട്ടിയിൽ ചേർന്നിരുന്നു. 2017 വാരാണസി മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. മോദിക്കെതിരെ സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്താൻ പ്രതിപക്ഷം ശ്രമമൊന്നും നടത്തിയിരുന്നില്ല. പ്രിയങ്ക വന്നാൽ ശാലിനി പിന്മാറുമോ എന്നും വ്യക്തമല്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം അത്ര വ്യക്തമല്ലെങ്കിലും മോദി ഇഫക്റ്റ് ഇപ്രാവശ്യം പ്രതീക്ഷിച്ചിരിക്കുകയാണ് BJP. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.